ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആൾജിബ്രിക് എക്സ്പ്രഷനെ കുറിച്ചും പോളിനോമിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ, എന്താണ് പോളിനോമിയൽ എന്ന് നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ആൾജിബ്രിക് എക്സ്പ്രഷന് അല്ലെങ്കിൽ ആൾജിബ്രിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാം. രണ്ട് രൂപത്തിലുള്ള നമ്പേഴ്സാണുള്ളത്. ഒന്ന് ലിറ്ററൽ നമ്പേഴ്സ്, രണ്ടാമത്തതാണ് കോൺസ്റ്റൻ്റ് നമ്പേഴ്സ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് നമ്പേഴ്സിൻ്റെ വാല്യൂ എല്ലാ സമയത്തും ഫിക്സഡ് ആയിരിക്കും. ഉദാഹരണത്തിന് 8, 12, 15. അവ ഓരോന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവ ഓരോന്നിൻ്റെയും വാല്യൂസ് ഫിക്സഡ് ആയിരിക്കും, അതിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. 8 എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും 8 തന്നെയാണ്, 12 എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും 12 തന്നെയാണ്, 15 എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും 15 തന്നെയാണ്. അതേസമയം തന്നെ ലിറ്ററൽ നമ്പേഴ്സ്, ലിറ്ററൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രൂപത്തിൽ വേരിയബിൾസ് എന്നും പറയാം, വേരിയബിൾസ്. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഏത് സമയത്തും മാറാം, മാറിക്കൊണ്ടിരിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് മാറുന്നത് എന്നാണല്ലോ. അപ്പം വേരിയബിൾസിനെ, അതിനെ ലിറ്ററൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സാധാരണ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. എക്സ്, വൈ, സെഡ് ഇതുപോലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വേരിയബിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യൽ. അപ്പം ലിറ്ററൽ നമ്പറും അല്ലെങ്കിൽ വേരിയബിൾസും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് എല്ലാ സമയത്തും അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും, അതേസമയത്ത് തന്നെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കില്ല, എല്ലാ സമയത്തും മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും, നമുക്ക് കണക്കുകളെല്ലാം കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തുകൂടെ, എന്തിനാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മൾ കണക്കുകൾ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ജനറൽ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു തിയറീസോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൺസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപയോഗിച്ചുകൊണ്ട്, ഈ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷനും വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാനും സുഖമാണ്. ഇതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി കോൺസ്റ്റൻറ്റ് നമ്പേഴ്സിനേക്കാളും കുറച്ചും കൂടുതൽ പ്രിസൈസ്, വളരെ കൃത്യതയേറുന്നതായിരിക്കും വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തൽ. നമുക്ക് ഈ ഒരു വേരിയബിളിൻ്റെ ഒരു യൂസേജ്, അതിൻ്റെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യും, ഒരു ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഇതൊരു വെർബൽ സ്റ്റേറ്റ്മെൻ്റാണ്, എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 3 gives 8. ഒരു നമ്പർ, ആ നമ്പറിനോട് 3 കൂട്ടുകയാണെങ്കിൽ 8 കിട്ടും എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഒരു വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആ എ നമ്പർ എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് അല്ല, ഏതോ ഒരു നമ്പറാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഏതോ ഒരു നമ്പറാണ്, ആ നമ്പറിനോട് 3 കൂട്ടുമ്പോൾ 8 കിട്ടുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വളരെ പ്രിസൈസാണ്, വളരെ കൃത്യത കൂടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, x+3 = 8 എന്ന രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം, ഒരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റ് അതെങ്ങനെയാണ് നമുക്ക് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മാറ്റി എഴുതാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അതായത് എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ ഇറ്റ്സെൽഫ്, ഒരു നമ്പർ, ആ നമ്പറിനോട് അത് തന്നെ കൂട്ടുകയാണെങ്കിൽ ഉത്തരമായിക്കൊണ്ട് 12 കിട്ടുന്നു. ഇതെങ്ങനെ നമുക്ക് എഴുതാം, ഒരു നമ്പർ, ആ നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, y എന്ന് കൊടുക്കാം. അതിനോട് അതേ സംഖ്യ തന്നെ കൂട്ടുമ്പോൾ ഉത്തരമായിക്കൊണ്ട് നമുക്ക് 12 കിട്ടുന്നു. അതായത് y+y = 12 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഇവിടെ 2y ഉണ്ടല്ലോ, അത് നമുക്ക് ചുരുക്കിയിട്ട് എന്ത് ചെയ്യാം, 2y കൊടുക്കാം. ഓക്കെ, 2y = 12. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റിന് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നതിനെയാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. ആൾജിബ്രിക് ലാംഗ്വേജ് എന്നോ അല്ലെങ്കിൽ ആൾജിബ്രിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന രൂപത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൾജിബ്രിക് എക്സ്പ്രഷൻ, ഓക്കെ, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എക്സ്പ്രഷൻ എന്ന് നോക്കാം. ഓക്കെ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 2 numbers, അതല്ലെങ്കിൽ 2 variables
അതിനോട് കൂടെ തന്നെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്താ നമുക്കറിയാം, മാത്സിൽ അത് ഒന്നിക്കൽ കൂട്ടാൻ, കുറക്കാൻ, ഗുണിക്കാൻ, അല്ലെങ്കിൽ ഹരിക്കാൻ. ഓക്കെ, ഈ രൂപത്തിലുള്ള നാല് ഓപ്പറേഷൻസ് ആണുള്ളത്. ഇങ്ങനെയുള്ളതിനാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2+3 അതെന്താണ്? ഒരു എക്സ്പ്രഷനാണ്. അല്ലെങ്കിൽ y + x എന്നുള്ളതൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്ന് മനസ്സിലായി. ആൾജബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനോട് കൂടെ ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഇക്വേഷൻ എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കൊടുത്ത ഉദാഹരണത്തിന് കൊടുക്കാം, 2+3 ഇതൊരു എക്സ്പ്രഷനാണ്, അതിനോടൊരു ഈക്വൽ ടു സൈൻ ഉണ്ട്. അതായത് 2+3=5. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ y+z=10 ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എന്ന് പറയാം. കാരണം ഇതിൽ എന്തുണ്ട്, ഈക്വൽ ടു സൈൻ ഉണ്ട്. ഈക്വൽ ടു സൈൻ എന്ന് പറഞ്ഞാൽ അതായത് ഈക്വൽ ടു സൈനിൻ്റെ റൈറ്റ് സൈഡിൽ ഒന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ മറ്റൊന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കുക. അപ്പോൾ ഈക്വൽ ടു ഒരു എക്സ്പ്രഷനോട് കൂടെ ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നോക്കാം. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്പേഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ വേരിയബിൾസ്, ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. നമുക്ക് ഉദാഹരണത്തിന് 8x+4 ഈ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേരിയബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പറേഷനുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറയാം, ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം, 2x എന്ന് പറഞ്ഞാൽ 2×x എന്നാണ്. കാരണം വേരിയബിൾസ് ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ പൊതുവെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ 2x എന്നുള്ളതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. കാരണം ഇതിൽ എന്തുണ്ട്, വേരിയബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പറേഷനുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറയാം, ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. മറ്റൊരു ഉദാഹരണമാണ് -x. ഈ -x എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനോട് കൂടെയുള്ള മൾട്ടിപ്ലിക്കേഷന് എഴുതൂല എന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ -x എന്ന് പറഞ്ഞാൽ -1×x എന്നാണ്. അതാണ് ഈ -x ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ 1 എന്നുള്ളത് വേരിയബിൾസിനോട് കൂടെ വരുന്ന സമയത്ത് പൊതുവെ എഴുതാറില്ല, കോഫിഷ്യൻ്റായി വരുന്ന സമയത്ത് എഴുതാറില്ല. അപ്പം യഥാർത്ഥത്തിൽ -x എന്ന് പറഞ്ഞാൽ -1×x എന്നാണ്. അപ്പോൾ ഈ -x എന്നുള്ളതും ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. കാരണം ഇവിടെ വേരിയബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പറേഷനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ആൾജിബ്രിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് എക്സ്പ്രഷനോട് കൂടെ ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ആൾജിബ്രിക് ഇക്വേഷൻ. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഉദാഹരണം തന്നെ എടുക്കാം, 8x+4=53 ഇതെന്താണ്, ഒരു ആൾജിബ്രിക് ഇക്വേഷനാണ്. അതേപോലെ തന്നെ അടുത്ത ഉദാഹരണം 2x=10 ഇതൊരു ആൾജിബ്രിക് ഇക്വേഷനാണ്. കാരണം ഇതിന് ഈക്വൽ ടു സൈൻ, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനോട് കൂടെ ഈക്വൽ ടു സൈന് വന്നു. -x=13 ഓക്കെ, ഇതും ഒരു ആൾജിബ്രിക് ഇക്വേഷൻ ആണെന്ന് പറയാം. കാരണം ആൾജിബ്രിക് എക്സ്പ്രഷനോട് കൂടെ ഒരു ഈക്വൽ ടു സൈന് വന്നു. അപ്പോൾ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ, എന്താണ് ആൾജിബ്രിക് ഇക്വേഷൻ എന്നൊക്കെ വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് പോളിനോമിയൽ എന്ന് നോക്കാം. ഒരു എക്സ്പ്രഷൻ പോളിനോമിയൽ ആകണമെന്നുണ്ടെങ്കിൽ ഇതിന് ടോട്ടൽ 4 കണ്ടീഷൻസ് ആണുള്ളത്. ഈ 4 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ഒരു എക്സ്പ്രഷൻ പോളിനോമിയലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത് അതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആയിരിക്കണം. നമുക്ക് ഉദാഹരണത്തിന് x²+2x എന്നുള്ളൊരു ഉദാഹരണം എടുക്കാം. അപ്പോൾ ഇതിൽ ഇതെന്താണ്, x²+2x എന്നുള്ളതൊരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ്. ഓക്കെ, ഇതിൽ ഇനി അടുത്ത 3 കണ്ടീഷനും ഒത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പോളിനോമിയൽ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് നോ വേരിയബിൾ ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ ഒരു വേരിയബിളും വരാൻ പാടില്ല. അപ്പോൾ ഉദാഹരണത്തിന് 2x. ഈ ഉദാഹരണം ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു വേരിയബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, ഈ 2x എന്നുള്ളത് ഒരു പോളിനോമിയൽ അല്ല. കാരണം ഈ ഒരു
this is the algebraic expression. This is the polynomial. Because polynomial is the same condition. Okay? This is the x square plus 2x. That is no variable in the denominator. Exponents of variables are whole numbers. Variables in the exponents ella samayathum whole number aayirikkanam. Appo udaharanathine 10x raised to minus 8. Ee udaharanam shraddhichale idile x inde variable aayittu vannittulla endana minus 8 aanu. Ee minus 8 ennallathu whole number aano? Alla. Appo namukku onnu parayam 10x raised to minus 8 ennallathu that is a polynomial. Because it is exponent I can variable in the variable in the exponent I can whole numbers matra varam betulo, whole numbers allatu on the gangala, the polynomial item perianica putunella. Makamachuru darangudanoka y raised to minus 2. Abidu shradisharidum in the la, or a polynomial ella. Karnam, it is an exponent year variable in the exponent I can minus lesser sangana on the latte. Endu ondana whole numbers matram variables in exponent varan pattullu parayanla karanam karanam ee oru udaharanathile y raised to minus 1 ennu parnale yadharthathil endanu adu 1 by y raised to 2 ennanu appo ee roopathu karanam nammal munpu padichu namukku endey idine ee roopathilekku maati edan pattunu parnu appo nammal idine ee roopathile maati edan samayath idinde ee y nulla variable idine denominator vandirundu nammal randamathathil parannittundallo na variable in the denominator. That is the condition. This is the polynomial. We will connect this to the terms are real numbers. That is, our algebraic expression is numerical coefficient real numbers. X square plus 2x. These terms are two signs. Plus and minus. அப்ப இவர நோக்கும்போ நமக்கு என்ன செய்யாம் இവിടെ ப்ளஸ் சின்னம் காணാൻ പറ്റും இதா இந்த ப்ளஸ் சின்னம் இവിടെ வந்துட்டند அப்ப நமக்கு என்ன செய்யாம் இந்த ப்ளஸ் சின்னம் இதினை ரெண்டு பாகங்களாயிட்டு மாத்துறند எதேக்கானது x2 ன்ற ஒரு பாகம் அதே போல ப்ளஸ் 2x ன்ற மற்றொரு பாகம் ஓகே அப்ப இதினை இந்த ஒரு expressionல ரெண்டு terms ஆனது ஆ terms നെ വിഭജിച്ചിട്ടുള്ള എന്താണ് പ്ലസ് എന്നുള്ള ചിഹ്നമാണ് പ്ലസ് മാത്രമല്ല മൈനസ് എന്നുള്ള ചിഹ്നവും വിഭജിക്കും അപ്പോൾ ഇത് ഒരു ടേം ഇത് അടുത്ത ടേം അപ്പോൾ എങ്ങനെ എന്താണ് ടേം എന്ന് മനസ്സിലായി വിചാരിക്കാണ് ആ terms നെ ഏത് രൂപത്തിലാണ് എന്താണ് വിഭജിക്കുക എന്നുള്ളതും മനസ്സിലായി എന്ന് വിചാരിക്കാണ് നമുക്ക് മറ്റൊരു ഉദാഹരണം കൂട നോക്കാം 3y സ്ക്വയർ പ്ലസ് 5y പ്ലസ് 7 ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇതില് ഈ ചിഹ്നം Now, total this is a term, this is a term. Okay, now we will visit the slide. We will look at the other one. This is the Chinangal Shradika. Chinangal Shradisha is a term. Total 4 terms. കൂടത്തന്നെ ഒരു കാര്യം കൂടി പറയാനാണ് നമ്മൾ ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക ഈ ഉദാഹരണം ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം ഈ രൂപത്തിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് 5y + 3y² + 7 എന്ന രൂപത്തിലും എഴുതാം പക്ഷേ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പവർ ഉള്ളതിനെ ആദ്യം എഴുതുക രണ്ടാമത്തെ പവർ ഏറ്റവും വലുതേതാണ് അതിനു ശേഷം എഴുതുക ഇവിടെ ഇതിന്റെ പവർ എന്താണ് 1 എന്നുള്ളതാണ് But 7 and the Ladino to go to power on Nulia, then to go to variables on the Lepakshin Rinalum, other than to go to variable and Y in the Sangal Pika,
y pin at the power right to another 0 and I'm mumbu varnadana karnam y raised to 0 on the varnal and dana on nane a into one varnale a nane. Aba idinde uru cramatin and serchane amle arrange yella but etum adamle a than the 3y square and another than amla adamidin other than nane. Rendam the adan dana e one nulla than but either the lunun under pin at the adan dana denote what a y rise to 0 on daula puxa amla viva kedana. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും അവസാനം അത് ഏത് സെവൻ എന്നുള്ളത് എഴുതാം. നമ്മളിവിടെ അടുത്ത ഉദാഹരണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ആദ്യം ഏറ്റവും വലിയ പവർ ഉള്ളത്, അടുത്തത് ഏറ്റവും രണ്ടാമത്തെ വലിയ പവർ ഉള്ളത്, പിന്നെടുത്തത് ഏറ്റവും വലുത്, പിന്നെ ഉള്ളത് ടു എന്നുള്ളത് മാത്രം, മൈനസ് ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്തുണ്ട്? എക്സ് റൈസ് ടു സീറോ എന്നുള്ളതുണ്ട്. ഓക്കെ, നമ്മൾ വിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സംഖ്യ പോളിനോമിയൽ ആകുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് പോളിനോമിയൽ എന്നുള്ളത് വിശദമായിട്ട് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് ടേം എന്ന് നമ്മൾ വളരെ ക്ലിയറായിട്ട് ചർച്ച ചെയ്തു. ഇനി നമുക്ക് ആ നാലാമത്തെ കണ്ടീഷനിലേക്ക് വീണ്ടും കടക്കാം. ഉദാഹരണം, അതേ ഉദാഹരണം തന്നെ കൊടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ്, ഇതിന് രണ്ട് ടേംസ് ആണുള്ളത്. ഈ രണ്ട് ഓരോ ടേമിൻ്റെയും ന്യൂമറിക്കൽ കോയിഫിഷ്യൻറ്റ് അത് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത ടേം വന്നു, ന്യൂമറിക്കൽ കോയിഫിഷ്യൻറ്റ് എന്താണ്? അപ്പോൾ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ടേം എന്താണെന്ന് പറഞ്ഞ് നമുക്ക് ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് പറയാം. ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആ ടേമിലുള്ള നമ്പറിനെയാണ്. ഈ ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്നുള്ളതിന് മുമ്പ് ഏതെങ്കിലും നമ്പർ ഉണ്ടോ? യഥാർത്ഥത്തിൽ എന്തുണ്ട്? ഒരു ഒന്ന് എന്നുള്ള നമ്പറുണ്ട്. ഒന്ന് ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് ഒന്നാണെന്ന് നമ്മൾ സാധാരണ എഴുതാറില്ല. ഈ ഒരു ടേം എടുക്കുക, ഈ ഒരു ടേമിൽ ഇതിലുള്ള ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്താണ്? രണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒന്നാണ്. ഒന്നാകുന്ന സമയത്ത് നമ്മൾ സാധാരണ എഴുതാറില്ല. പിന്നെ അതേപോലെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചിഹ്നവും നമ്മൾ എഴുതാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും എഴുതാറില്ല, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് എഴുതാറില്ല, മൈനസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എഴുതും. ഓക്കെ, അപ്പോൾ എന്താണ് കോയിഫിഷ്യൻ്റ്, ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഉദാഹരണം എഴുതാം. ഉദാഹരണത്തിന് വൺ ബൈ ത്രീ എക്സ് വൈ. ഈ ഒരു ടേമിൻ്റെ, ഈ ഒരു എക്സ്പ്രഷൻ്റെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്താ? ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്പർ ഉള്ളത് എന്നർത്ഥം. അപ്പോൾ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് വൺ ബൈ ത്രീ ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചു ഇതിലുള്ള എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ കാരണം? വൺ ബൈ ത്രീ വൈ എന്നുള്ളത് ഈ കാരണം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചു എന്ത്? വൈ എന്നുള്ളതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തേ കാരണം? വൈ അല്ലാത്തത് എന്തേ കാരണം? അത് വൺ ബൈ ത്രീ എക്സ് എന്നേ കാരണം. അപ്പം കോയിഫിഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് ഒന്നാണെങ്കിൽ അത് നമ്മൾ സാധാരണ എഴുതാറില്ല, അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ പ്ലസ് ആണെങ്കിൽ അതും എഴുതാറില്ല. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ കണ്ടീഷനിലേക്ക് വരാം. അതായത് ന്യൂമറിക്കൽ കോയിഫിഷ്യൻസ് ഓഫ് ടേംസ് ആർ റിയൽ നമ്പേഴ്സ്. അതായത് ഒരു പോളിനോമിയലിൻ്റെ ടേംസിൻ്റെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് എല്ലാ സമയത്തും എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. റിയൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു അൽജിബ്രിക് എക്സ്പ്രഷന് പോളിനോമിയൽ ആകൂല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് എന്നുള്ളത് അതൊരു അൽജിബ്രിക് എക്സ്പ്രഷനാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, നോ വേരിയബിൾ ഇൻ ദ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിൽ വേരിയബിൾ ഒന്നും വന്നിട്ടില്ല. മൂന്നാമത്തെ കണ്ടീഷൻ, എക്സ്പോണൻസ് ഓഫ് വേരിയബിൾസ് ആർ ഹോൾ നമ്പേഴ്സ്. ഇതിൽ കൊടുത്തിട്ടുള്ള വേരിയബിൾസിൻ്റെ എക്സ്പോണൻസ് ഇവിടെ രണ്ടാണ്, ഇവിടെ ഒന്നാണ്, രണ്ടും ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ കുഴപ്പമില്ല. നാലാമത്തെ കണ്ടീഷൻ, ഇതിൽ രണ്ട് ടേംസ് ഉണ്ട്, ഈ രണ്ട് ടേംസിലുള്ള ഓരോന്നിൻ്റെയും ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് റിയൽ നമ്പേഴ്സാണ്. ഈ ഒന്നാമത്തേതിൽ എന്താണ്? അതിൻ്റെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് ഇവിടെ യഥാർത്ഥത്തിൽ ഒന്നാണ്. രണ്ടാമത്തേതിൽ ഇതാണ് ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ്. ഈ ഒന്നാകട്ടെ രണ്ടാകട്ടെ രണ്ടും എന്താണ്? റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കൊന്ന് പറയാം, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് എന്നുള്ള എന്താണ്? ഒരു പോളിനോമിയൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിൽ നാല് ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസും ഇതിൽ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പോളിനോമിയൽ എന്നത് ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു, റൂട്ട് എക്സ് എന്നുള്ളത് പോളിനോമിയൽ ആണോ എന്നുള്ളത്. അപ്പോൾ റൂട്ട് എക്സ് എന്നുള്ളത് പോളിനോമിയൽ അല്ല. കാരണം എന്താണ്? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എക്സ് റൈസ് ടു വൺ ബൈ ടു ആണ്.
അതായത് ഈ വേരിയബിളിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 1/2 ആണ്. 1/2 എന്നുള്ളത് ഒരു ഹോൾ നമ്പറല്ല. അപ്പം നമുക്ക് പറയാൻ സാധിക്കും, അതായത് ഈ ഒരു റൂട്ട് എക്സ് എന്നുള്ളത് എന്തല്ല, നോട്ട് എ പോളിനോമിയൽ. കാരണം അതിൻ്റെ വേരിയബിളിൻ്റെ, ഈ ഒരു വേരിയബിളിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഹോൾ നമ്പറല്ല. ഓക്കെ, അതൊരു ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പം എന്താണ് പോളിനോമിയൽ എന്നത് വളരെ ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പോളിനോമിയൽസിൻ്റെ ടൈപ്സിലേക്ക് കടക്കാം. മൂന്ന് ടൈപ്പ് പോളിനോമിയൽസ് ഉണ്ട്, അവ ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്നെണ്ണമാണുള്ളത്. ഒന്നാമത്തേത് മോണോമിയൽ, രണ്ടാമത്തേത് ബൈനോമിയൽ, മൂന്നാമത്തേത് ട്രൈനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് 2x, അല്ലെങ്കിൽ 2xy, അതല്ലെങ്കിൽ 1/2x²y³. ഓക്കെ, അപ്പോൾ ഇവ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം ഒറ്റ ടേംസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടേം എന്താണെന്ന് നമ്മൾ തൊട്ടുമുകളിൽ പറഞ്ഞു. അപ്പം ഒറ്റ ടേമും, ഇതിന് മോണോ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഒരു ടേം ഉള്ളതിനാണ് നമുക്ക് മോണോമിയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 3y, ഇതിലെല്ലാം ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ 5, ഈ 5 മോണോമിയലാണ്. അപ്പോൾ 5 മോണോമിയലാണെന്ന് പറയണമെങ്കിൽ 5 പോളിനോമിയലാണോ എന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യണം. നമ്മൾ പോളിനോമിയലിൽ പറഞ്ഞിട്ടുള്ള 4 കണ്ടീഷൻസ് ഈ 5ലുണ്ടോ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു ഈ 5 എന്നുള്ളത് പോളിനോമിയലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള എന്താണ്, അതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആയിരിക്കണം. അപ്പോൾ ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണോ എന്ന് നോക്കാം. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, അത് 5 × x⁻⁰ എന്നുള്ളതാണ്. x⁻⁰ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1 ആണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് x⁻⁰ = 1 ആണ്. അതായത് 5 × 1 എന്നാണ്. 5 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 തന്നെയാണ്. അപ്പം യഥാർത്ഥം നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 എന്നുള്ളതിന് നമുക്കൊരു 5x⁻⁰ എന്ന രൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ ഈ 5x⁻⁰ എന്നുള്ളത് അതൊരു പോളിനോമിയലാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം അതൊരു ആൾജിബ്ര എക്സ്പ്രഷൻ ആണെന്ന് നോക്കാം. ആൾജിബ്ര എക്സ്പ്രഷൻ ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾജിബ്ര എക്സ്പ്രഷൻ ആണ്. രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിന് ഡിനോമിനേറ്ററിൽ ഒരു വേരിയബിൾ വരാൻ പാടില്ല, അത് ഓക്കെയാണ്. മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് വേരിയബിളിൻ്റെ എക്സ്പോണൻ്റ് ഹോൾ നമ്പർ ആയിരിക്കണം. ഇവിടെ വേരിയബിളായിട്ട് വന്നിട്ടുള്ള എക്സിൻ്റെ എക്സ്പോണൻ്റായി വന്നിട്ടുള്ള 0 ആണ്. 0 എന്നുള്ളത് എന്താണ്, അത് ഹോൾ നമ്പർ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ കണ്ടീഷനെ ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വേരിയബിളിൻ്റെ ഈ ടേം ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ്, അല്ലെങ്കിൽ ഈ ഒരു ടേമിൻ്റെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് റിയൽ നമ്പർ ആയിരിക്കണം. 5 എന്നുള്ളത് റിയൽ നമ്പറാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി 5 എന്നുള്ളത് ഒരു പോളിനോമിയലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതേപോലത്തെ സംഖ്യകളാണ് പോളിനോമിയലായിട്ട് വന്നതെങ്കിൽ അതിന് സ്പെഷ്യൽ നെയിം ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഓരോ സംഖ്യകൾ പോളിനോമിയലാവുമ്പോൾ സംഖ്യകളായിട്ട് വന്നതെങ്കിൽ ഇത് നമുക്ക് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ആ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ തന്നെ 0 ആണ് വന്നതെങ്കിൽ അതിന് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയാൻ പറ്റും. കാരണം അത് 0 എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അതിന് അത് മാത്രമല്ല, അതിന് വേറെ സ്പെഷ്യൽ നെയിം കൂടെ ഉണ്ട്, അതിന് പേരാണ് 0 പോളിനോമിയൽ. എന്തുകൊണ്ടാണ് 0 പോളിനോമിയലിന് മാത്രം സ്പെഷ്യൽ നെയിം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ശേഷം വരാൻ പോകുന്ന ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ, 5 എന്തുകൊണ്ടാണ് പോളിനോമിയലായതെന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം 5 എന്നുള്ളത് എന്താണ്, ഒരു മോണോമിയലാണെന്ന് കൂടെ ഇതിനു കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ബൈനോമിയൽ, അപ്പോൾ മോണോമിയൽ എന്ന് പറഞ്ഞാൽ അതിലൊറ്റ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ തന്നെ 2 എന്നാണ്. അപ്പം ബൈനോമിയൽ എത്ര ടേംസ് ഉണ്ടാവും, 2 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് എന്ത് ചെയ്യാം, 5x, ഇതിൽ 2 ടേംസ് ഉണ്ട്. 5 എന്നുള്ളൊരു ടേം, ഈ എക്സ് എന്നുള്ളത് മറ്റൊരു ടേം. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം y²-8x, ഇതിലും 2 ടേംസ് ഉണ്ട്. ഇവിടെ മൈനസ് എന്നുള്ളതാണ് ടേംസ് ആയിട്ട് വിഭജിക്കുന്നത്. അപ്പോൾ y² ഇതൊരു ടേം, ഇത് മറ്റൊരു ടേം. പിന്നെ മറ്റൊരു ഉദാഹരണം നോക്കുക, x³-1, ഇതിലും 2 ടേംസ് ഉണ്ട്. ഇതൊരു ടേം, ഇത് മറ്റൊരു ടേം. ഓക്കെ, അപ്പോൾ 2 ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ബൈനോമിയൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രൈനോമിയൽ. ട്രൈ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം 3 എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ട്രൈനോമിയലിൻ്റെ പ്രത്യേകത അതിൽ 3 ടേംസ് ഉണ്ടാവും. ഉദാഹരണം നോക്കാം, x+y+1, ഇതിൽ എത്ര ടേംസ് ഉണ്ട്, 1, 2, 3 ടേംസ് ഉണ്ട്. അപ്പോൾ ഇത് ട്രൈനോമിയലാണ്.
നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു, ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടേംസ് ആണുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ട്രൈനോമിയൽ എന്ന് പറയാം. നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം. ഈ ഉദാഹരണത്തിലും മൂന്ന് ടേംസ് ആണുള്ളത്, ഒന്ന് രണ്ട് മൂന്ന്. അപ്പോൾ മൂന്ന് ടേംസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈനോമിയൽ എന്ന് പറയാം. അപ്പോൾ ഈ പോളിനോമിയലിനെ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്ന രൂപത്തിൽ ക്ലാസിഫിക്കേഷൻ ആക്കിയതിൻ്റെ ബേസ് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് ടേംസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂന്ന് ക്ലാസിഫിക്കേഷനും ചെയ്യുന്നത്. പോളിനോമിയൽ ഇതല്ലാതെ വേറെയും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോരോ ബേസ് ആയിരിക്കും. ഇതിൻ്റെ ബേസ് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. നമുക്ക് ഫൈനലി എന്താണ് ലൈക്ക് ടേംസ്, എന്തൊക്കെ എന്താണ് അൺലൈക്ക് ടേം എന്നുകൂടെ പറയാം. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഈ ഉദാഹരണത്തിലെ ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടേംസ് ഉണ്ട്. ഈ ഒരു അഞ്ച് ടേംസിൽ ഈ ഒരു ഉദാഹരണത്തിൽ ഏതെല്ലാമാണ് ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ, ഒരേപോലത്തെ വേരിയബിൾസും അതേപോലെ തന്നെ ആ വേരിയബിൾസിന് സെയിം എക്സ്പോണൻ്റ് വന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ടേംസ് എന്ന് പറയാം. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒന്നാമത്തെ ഈ ടേമും അതായത് ത്രീ എക്സ് വൈ എന്നുള്ള ടേമും അതേപോലെ തന്നെ എയ്റ്റ് എക്സ് വൈ എന്നുള്ള ടേമും രണ്ടും ലൈക്ക് ടേം ആണെന്ന് പറയാൻ പറ്റും. ലൈക്ക് ടേം ആണെന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ വേരിയബിൾസ് രണ്ടും സെയിം ആണ്, അതേപോലെ തന്നെ വേരിയബിൾസിൻ്റെ രണ്ടിൻ്റെയും എക്സ്പോണൻറ്റുകളും സെയിം ആണ്. അതേപോലെ തന്നെ നയൻ എക്സ് എന്നുള്ള ടേമും അതേപോലെ തന്നെ മൈനസ് സെവൻ എക്സ് എന്നുള്ള ടേമും രണ്ടും ലൈക്ക് ടേം ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇവ രണ്ടിലെ വേരിയബിൾസ് സെയിം ആണ്, രണ്ടിലും എക്സ് ആണുള്ളത്. അതേപോലെ തന്നെ ഇവ രണ്ടിൻ്റെയും എക്സ്പോണൻറ്റുകൾ സെയിം ആണ്. ഓക്കെ, അതേസമയം തന്നെ ഈ ഒരു ടേമും ലൈക്ക് ടേംസ് അല്ല, മറിച്ച് എന്താണ്, അൺലൈക്ക് ടേംസ് ആണെന്ന് പറയാൻ പറ്റും. അൺലൈക്ക് ടേംസ് അതായത് നമ്മൾ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻസ് ഒത്തിട്ടില്ലെങ്കിൽ, ഇത് ഇവ രണ്ടും പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ ഇവിടെ എക്സ് വൈ എന്നുള്ളതാണ്. അപ്പം രണ്ടിലുള്ള വേരിയബിൾസും സെയിം ആയിരിക്കണം, അവയുടെ എക്സ്പോണൻറ്റും സെയിം ആയിരിക്കണം. അപ്പോൾ ഇവ രണ്ടും അൺലൈക്ക് ടേംസ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ടേമും അൺലൈക്ക് ടേംസ് ആണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം വെച്ചിട്ടാണ്, രണ്ടോ മൂന്നെണ്ണം വെച്ചിട്ടേക്ക് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യല്ലേ. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ അവ രണ്ടിലുള്ള വേരിയബിൾസും അതേപോലെ തന്നെ ആ വേരിയബിൾസിൻ്റെ എക്സ്പോണൻറ്റും സെയിം ആണെങ്കിൽ അവ ലൈക്ക് ടേംസ് ആണെന്ന് പറയും, അല്ല എന്നുണ്ടെങ്കിൽ അൺലൈക്ക് ടേംസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോളിനോമിയൽസും ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡിസ്കഷൻസും വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്.